തൊഴിലാളികളെ ദ്രോഹിക്കാനാണ് കേന്ദ്ര സർക്കാർ നേരെ താൽപര്യമെന്ന് കെടിഡിസി ചെയർമാനും സിഐടിയു നേതാവുമായ പികെ ശശി. മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ സിഐടിയു 56ാം ജില്ലാ സമ്മേളനം പാലക്കാട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പി കെ ശശി. തൊഴിലാളികളെ സംരക്ഷിക്കാൻ കേരളം പല പദ്ധതികളും നടപ്പിലാക്കുമ്പോൾ കേന്ദ്രം അതിന് വിപരീതമായ നിലപാടുകൾ സ്വീകരിക്കുന്നു. സ്വകാര്യവൽക്കരണവുമായി ഇനിയും മുന്നോട്ട് പോയാൽ വൻ ദുരന്തത്തിന് കാരണമാകുമെന്ന് പി കെ ശശി പറഞ്ഞു. എത്രയോ വർഷങ്ങളുടെ അനുഭവ സമ്പത്ത് അനുഭവ പാരമ്പര്യമുള്ള പാലക്കാട് ജില്ലയിലെ ഏറ്റവും പഴക്കം ചെന്ന ഈ പാരമ്പര്യമുള്ള ഒരു ട്രേഡ് യൂണിയൻ എന്നുള്ള നിലയിൽ ഈ മോട്ടോർ ട്രാൻസ്പോർട്ട് മേഖലയിലെ തൊഴിലാളി സംഘടനയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വല്ലാത്തൊരു ലഹരിയാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്റെ അക്കാഡമിക് നാളുകളിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനായി നിൽക്കുന്ന കാലത്ത്, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാരവാഹിയായി കൊടുത്തിരുന്ന കാലത്ത്, ഞാൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാരവാഹിയാകുന്ന കാലത്ത് ഒരു പ്രത്യേക ഘട്ടത്തിൽ പാലക്കാട് ജില്ലയിലെ യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവ് തന്നെ, അതിന്റെ ജില്ലാ സെക്രട്ടറിയും സമ്മതനായ നേതാവ് കൂടിയായിരുന്നു നിങ്ങളുടെ യൂണിയന്റെ പ്രസിഡന്റ് ശ്രീ ഉണ്ണിയേട്ടൻ എന്ന് ഞാൻ സന്ദർഭത്തിൽ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. പി ഉണ്ണി അധ്യക്ഷനായി, ടി കെ അച്യുതൻ, പി ജി മോഹൻകുമാർ, എം എസ് കറിയ, ടി ബി നിജാം, എ അപ്പുമണി, സി ജയൻ എന്നിവർ പ്രസംഗിച്ചു.